ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു ഫുഡ് ഡെലിവറി ആപ്പ് നമ്മുടെ അടുത്തേക്ക് വരികയും ആ ഫുഡ് ഡെലിവറി ആപ്പ് നമ്മുടെ റെസ്റ്റോറൻറ്റില് വന്ന് നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് ആദ്യം പറഞ്ഞു നമുക്ക് സന്തോഷം കുഴപ്പമില്ല ഡിസ്കൗണ്ട് പെട്ടെന്ന് കൂടി കൂടിയപ്പോൾ ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപയുടെ കച്ചവടം അടിച്ച് കയറി എല്ലാം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ ഡിസ്കൗണ്ട് അങ്ങ് നിർത്തി ഡിസ്കൗണ്ട് അങ്ങ് നിർത്തിയോട് കൂടി ഈ ഒന്നര ലക്ഷം കച്ചവടം ഉണ്ടായിരുന്ന താഴേക്ക് വന്ന് മുപ്പതിലേക്ക് വന്നു അറുപത് കടയാണ്

അത് ഭക്ഷണം ഡെലിവറി ചെയ്യുന്ന ആപ്പായിരിക്കാം നമ്മുടെ ജീവിതശൈലി ശൈലി തന്നെ മാറ്റിയതാണത് ഒരു സംരംഭകരുടെ കൂട്ടായ്മയെടുത്താൽ അത് ബാലൻസ്ഡ് ആയിട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നമുണ്ടാക്കുക അത് ഡെലിവറി ചെയ്യുക ഇന്ന് അതാണത് നീഡ് ഓഫ് ദി അവർ എന്ന് പറയും എല്ലാവർക്കും ആവശ്യമുള്ള സംരംഭങ്ങളാണ് ഇന്ന് ആപ്പുമായി നിരവധി പേരാണ് എൻഡ് യൂസർ കസ്റ്റമറെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നാൽ ഇന്ന് സമൂഹത്തിലുള്ള ഒരു പ്രശ്നവും ആ പ്രശ്നത്തിന് പരിഹാരവുമായി ഒരു ആപ്പുമായി വന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയെ ഞാൻ പരിചയപ്പെടുത്താം എന്നോടൊപ്പം ഈ സ്പാർക്കുള്ള ഈ ആപ്പിൻ്റെ കഥ പറയാനിരിക്കുന്നത് മുസഫയാണ് മുസഫ സ്വാഗതം സ്പാർക്കിലേക്ക് താങ്ക് യു താങ്കളുടെ നാട് എവിടെയാണ് പട്ടാമ്പിയാണ് വീട് ഇപ്പോൾ താമസിക്കുന്നത് പെരുമ്പിലാവൂരാണ് പെരുമ്പിലാവ് പഠനമൊക്കെ പഠനമൊക്കെ എവിടെയായിരുന്നു പഠനം ഷൊർണൂർ ജൂനിയർ ടെക്നിക്കൽ സ്കൂൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ് അതാണ് പഠിച്ചിട്ടുള്ളത് കമ്പ്യൂട്ടർ ആയിരുന്നു പിന്നെ സെൽഫായിട്ട് തന്നെയാണ് എല്ലാ പഠനം ഉണ്ടായിട്ടുള്ളത് ശരി ട്വൽത്ത് കഴിഞ്ഞ് പിന്നെ ടീച്ചറായിട്ട് ജോലി ചെയ്തു കോഴിക്കോട് പറ്റുമോ അവിടെ ചെന്ന് ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ അത് അവരെ പിന്നെ പഠിച്ച് പഠിക്കലായിരുന്നു പഠിപ്പിക്കുക അതിന്റെ കൂട്ടത്തിൽ ഈ കഴിഞ്ഞ പഠനം എവിടം വരെ എത്തിച്ചു എവിടെ എത്തിയില്ല പടർന്ന് തുടർ സ്വന്തമായി പഠിച്ചു നല്ല രീതിയിലൊരു പ്രോഗ്രാമർ ആകാൻ കഴിഞ്ഞു ദുബായിൽ പിന്നെ ദുബായിൽ നയൻറ്റീൻ നയൻറ്റി ഫോറിൽ ദുബായിലോട്ട് ട്രാവൽ ചെയ്തു ദുബായിൽ വെച്ചുകൊണ്ട് ടീച്ചറായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു പിന്നെ അവിടുത്തെ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയിൽ സിസ്റ്റം എൻജിനീയർ ആയിട്ട് ജോലി കിട്ടി ജോലി കിട്ടുന്ന മെറിറ്റ് അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടാണ് ജോലി കിട്ടിയത് ജോലി കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ അറിഞ്ഞത് എനിക്ക് ഡിഗ്രി ഇല്ല എന്നുള്ളത് അപ്പോൾ ജോലിയൊക്കെ പോകുമെന്നൊരവസ്ഥ വന്നപ്പോൾ ഞാൻ ഒരു ചലഞ്ച് എടുത്തു ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ലോകത്തിലെ ഒരു ഫിഫ്റ്റീത്ത് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിന്ന് ഞാനൊരു ഡിഗ്രി എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ വരും ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ദൈവസഹായം കൊണ്ട് ഫിഫ്റ്റീത്ത് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് മെൽബണിന്ന് ഞാൻ ഡിഗ്രിയും മാസ്റ്ററും എടുക്കാൻ കഴിഞ്ഞു അപ്പോൾ അമ്മ ബേസിക്കലി മാസ്റ്റർ ഇൻ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി നാട്ടിൽ ടൂ തൗസൻഡ് എയ്റ്റീൻ ടൂ തൗസൻഡ് നയൻറ്റീനിൽ നാട്ടിലേക്ക് പോരേണ്ടി വന്നു പ്രത്യേക സാഹചര്യം കൊണ്ട് അങ്ങനെ ഇവിടെ വന്ന് കുട്ടികളൊക്കെ ആക്കി പെമ്പിലാവില് സ്കൂളിൽ ആയിരുന്നു കുട്ടികൾ പഠിച്ചിരുന്നത് ആ സമയത്ത് എനിക്കൊരു സംരംഭം ഉണ്ടായിരുന്നു ഒരു ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു സംരംഭമായിരുന്നു റൈസ് ആൻഡ് ഫിഷ് റെസ്റ്റോറൻ്റ് എന്ന് എറണാകുളം എറണാകുളത്തുണ്ട് പടമുകളിലാണ് അതുണ്ടായിരുന്നത് അതേസമയം അതിൻ്റെ ഒറിജിനൽ റെസ്റ്റോറൻറ്റ് ചങ്ങരംകുളം എന്ന് പറയുന്ന വളയംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുക നല്ല രീതിയിൽ ഫിഷ് ഫുഡ് കൊടുക്കുക എന്ന ഉദ്ദേശത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു സംരംഭമായിരുന്നു അപ്പോൾ ഈ ഒരു സംരംഭത്തിലൂടെ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ കടന്നു വരികയും റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം നമ്മൾ അനലൈസ് ചെയ്ത് എന്തായിരുന്നു അത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ എൻ്റെ ഒരു കഥ പറഞ്ഞാൽ ഞങ്ങളിവിടെ കാക്കനാട് ഭാഗത്ത് പടമുകളിലായിരുന്നു ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നത് സിംപിളായിട്ട് നമ്മളൊരു പത്ത് അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപയുടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം വളരെ ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്നു ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു ഫുഡ് ഡെലിവറി ആപ്പ് നമ്മുടെ അടുത്തേക്ക് വരികയും ആ ഫുഡ് ഡെലിവറി ആപ്പ് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്ന് നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്തരാന്ന് ആദ്യം പറഞ്ഞു നമുക്ക് സന്തോഷം കുഴപ്പമില്ല മൾട്ടിനാഷണൽ ആണോ ഉറപ്പല്ലേ മൾട്ടിനാഷണൽ കമ്പനികളാണല്ലോ അങ്ങനെ അപ്പോൾ അവർ വന്ന് നമ്മളെ നമ്മൾ അതിനോട്ട് ലൂറി ചെയ്തെടുത്തു നമുക്കും ഒരു ഫുഡ് ഡെലിവറി ചെയ്തു ചെയ്തുതരുന്നു ഫ്രീ ആണ് ഇനീഷ്യലി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ടെൻ പെർസെൻറ്റേജ് ചാർജ് ചെയ്തു നമുക്ക് പ്രശ്നമില്ല ടെൻ പെർസെൻറ്റേജ് കൊടുത്താലും കുഴപ്പമില്ല ഒരു സൂപ്രവാസത്തിൽ അവർ നമ്മളോട് വന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ഓഫർ ഞങ്ങൾ ഇട്ടുതരാം ഓക്കെ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ബിരിയാണി ഓക്കെ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് വേണ്ട അവർ അപ്പൊ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ആരവ വേണ്ടാന്ന് പറയാം അവരോടും കച്ചവടം നടക്കുമല്ലോ അപ്പോൾ മാത്രമല്ല ഞങ്ങളൊക്കെ അവിടുന്ന് അവിടെ പോയിരുന്ന് റെസ്റ്റോറൻ്റിലിരുന്ന് കൊണ്ട് ആ ആപ്പ് വഴി ഫുഡ് ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരുന്ന് കഴിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ഞങ്ങൾ ഡയറക്ടേഴ്സ് ആണെങ്കിൽ പത്ത് ശതമാനം ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉള്ളൂ അങ്ങനെ കൊടുക്കാൻ പാടുള്ളുന്നുണ്ട് അപ്പോൾ ഇത് അമ്പത് ശതമാനം കിട്ടുമ്പോൾ നമ്മൾ അതുവഴി ഓപ്പൺ അങ്ങനെ ഈ ഡിസ്കൗണ്ട് പെട്ടെന്ന് കൂടി കൂടിയപ്പോൾ ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപയുടെ കച്ചവടം അടിച്ച് കയറി എല്ലാം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ ഡിസ്കൗണ്ട് ഇവരെ അങ്ങ് നിർത്തി ഡിസ്കൗണ്ട് അങ്ങ് നിർത്തിയോട് കൂടിയിട്ട് ഈ ഒന്നര ലക്ഷം കച്ചവടം ഉണ്ടായിരുന്നെ താഴേക്ക് വന്ന് മുപ്പതിലേക്ക് മുപ്പത്തഞ്ചിലേക്ക് വന്ന് നിക്കുന്നു അറുപത് അതെന്താ സംഭവിച്ചു കഴിഞ്ഞാല് കാക്കനാട് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ടെക്കികളും അവിടുത്തെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന അവരൊക്കെ ഉച്ചക്കും രാത്രിയും വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന റെസ്റ്റോറന്റായിരുന്നു ഡൈനിങ് 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 റെസ്റ്റോറന്റ് നല്ല രീതിയിൽ പാർക്കിംഗ് ഉള്ള വലിയ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന റെസ്റ്റോറന്റ് ആയിരുന്നു ഇവർ പെട്ടെന്ന് ഈ ഇതെങ്ങി നിർത്തിയോട് കൂടിയിട്ട് ഇത് തുടങ്ങിയോട് കൂടിയിട്ട് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ ഡൈനിങ് കസ്റ്റമേഴ്സ് എല്ലാം തന്നെ ഇവരുടെ ആപ്പിലോട്ട് കയറി ഓൺലൈനിൽ ഓൺലൈനിൽ കയറി അപ്പോൾ ആരും തന്നെ അപ്പോൾ നമുക്ക് ചിന്തിക്കാം നമുക്ക് അവിടെ പോയി കഴിച്ചാൽ ഇരുന്നൂറ് രൂപ ഇവിടെ വീട്ടിലിരുന്ന് കഴിച്ചാൽ നൂറ് രൂപ ഏതാ നമ്മൾ ചൂസ് ചെയ്യാം സംശയമില്ലല്ലോ അങ്ങനെ ഈ മാറിയ കസ്റ്റമേഴ്സ് പിന്നീട് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് വരാതെ അവരെന്താ ചെയ്തത് അടുത്ത ഫിഫ്റ്റി പെർസെൻറ്റ് എവിടെ ഡിസ്കൗണ്ട് കിട്ടുന്നു അവിടെയൊക്കെ കയറിപ്പോയി ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ തടയുന്ന ഒരവസ്ഥയിലേക്ക് വന്നു അങ്ങനെ വലിയ രീതിയിൽ നമുക്ക് ബിസിനസ് ഇമ്പാക്റ്റ് ചെയ്തു ഒരു ഒന്നുകൂടെ പറയാണെങ്കിൽ ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യേണ്ടി വന്നു ഇപ്പോൾ ക്ലോസ് ചെയ്ത് ഓ അപ്പോഴാണ് ഇതിൻ്റെ മാത്ത് നമ്മൾ പഠിക്കുന്നത് ഇതിൻ്റെ മാത്ത് പഠിച്ചപ്പോൾ ഇതൊരു വലിയ ഡെയിഞ്ചറസ് അവസ്ഥയിലൂടെയാണ് നമ്മുടെ ഈ കേരളത്തിലെ ഈ അന്നം നൽകുന്ന ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് കെ എന്ന് പറയുന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനിലേക്ക് നമ്മൾ ഡിസ്കഷൻ എടുക്കുന്നത് അവിടെ ചെന്നപ്പോൾ അവർ ഇതുമായി ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് അവർ ഓൾറെഡി ഈ പ്രശ്നത്തിൽ ഇരിക്കുകയാണ് ഇത് എങ്ങനെ ഇതിനെ എതിരണം എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റായിട്ട് അവരെത്തെത്തുന്നത് അത് കെ എച്ച് ആർ ഏറ്റെടുത്തു കെ എച്ച് ആറിലെ നേതാക്കളെ വളരെ വളരെ നല്ല രീതിയിൽ അതിനെപ്പറ്റി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഈ ഇതിലെ വർക്കിലാണ് ഉണ്ടായിരുന്നത് റെസോയ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ റെസോയ് റെസോയ് ഒരു ാണ് അത് കെ എച്ച് ആർ എയുടെ ഒരു സംരംഭം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഡിജിറ്റൽ എംപവർമെന്റ് സെന്റർ റെസ്റ്റോറന്റ് ഓണേഴ്സിനെ ഡിജിറ്റലി എംപവർ ശക്തീകരിക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സെന്ററിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് റെസോയ് നമ്മുടെ ഈ കോമ്പറ്റീറ്റർ ആയി നിൽക്കുന്ന വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ ആപ്പ് പോലെ അതുപോലത്തെ ഒരു ആപ്പാണ് പക്ഷേ അതിന് വ്യത്യസ്തം എന്ന് പറയുന്നത് അതിന്റെ പ്രൈസ് ഡിഫറൻസ് ആണ് അതെന്താണ് പ്രൈസ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് വെച്ച സമയത്ത് തന്നെ കേരള ഗവണ്മെന്റുമായിട്ടുള്ള ഡിസ്കഷനിൽ നമുക്ക് കിട്ടിയ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മെനു പ്രൈസിന് നിങ്ങൾ ഫുഡ് കൊടുക്കണം അതാണ് എം ആർ പി ഒരു റെസ്റ്റോറൻറ്റിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് മെനു പ്രൈസാണ് ഈ മെനു പ്രൈസിന് നിങ്ങൾ ഫുഡ് കൊടുക്കണം അല്ലാതെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇല്ലീഗലാണ് എന്നൊരു അഡ്വൈസ് നമുക്ക് കിട്ടണ്ടായി അതിന് ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആപ്പിനകത്ത് മെനു പ്രൈസിൽ പ്ലസ് ഡെലിവറി ചാർജിൽ നിങ്ങൾക്ക് ഫുഡ് കിട്ടും നേരെ മറിച്ച് മറ്റ് ആപ്പുകൾ അവർ ചാർജ് ചെയ്യുന്ന ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം എത്രയാണോ അവർ കൂട്ടി വെക്കുന്നത് ആ പ്രൈസ് ഫുഡിൻ്റെ മുകളിൽ ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ നേരിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ കഴിയും നമ്മുടെ ആപ്പിൽ നിന്ന് സെയിം റെസ്റ്റോറൻ്റ് സെയിം ഫുഡ് നമ്മുടെ ആപ്പിൽ നിന്നും മറ്റ് ആപ്പുകളിൽ നിന്നുകൂടെ വാങ്ങിക്കുമ്പോൾ പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പ് അപ്പോൾ ഇത് മൾട്ടിനാഷണൽ ആപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ഇവർ ചെയ്തു വരുന്നത് ഇപ്പോൾ ആദ്യം ഒത്തിരി സബ്സിഡൈസ് ചെയ്ത് ഡിസ്കൗണ്ട് കൊടുത്ത് ഒരു കസ്റ്റമറെ അവർക്ക് നേടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഓഫർ കട്ടായി ആ കസ്റ്റമർ യൂസ്ഡ് ആയി പിന്നെ അത് ഉപയോഗിച്ച് തുടങ്ങി പിന്നെ ചിലപ്പോൾ ആ ഡിസ്കൗണ്ട് ഇല്ലെങ്കിലും ചിലപ്പോൾ വാങ്ങിയേക്കാം അപ്പം നൂറ് രൂപയുടെ സാധനം അപ്പം ഈ മുപ്പത് രൂപ കൂട്ടി വാങ്ങുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഈ റെസ്റ്റോറൻ്റ് ഉടമകൾ ഇവർക്ക് എന്താണ് ശതമാനമായി കൊടുക്കേണ്ടത് മുപ്പത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം കൂട്ടിക്കൊടുക്കുന്നുണ്ട് ചിലർ ഇരുപത് ശതമാനം വലിയ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റുകൾ അവർ നെഗോഷിയേറ്റ് ചെയ്തിട്ട് അത് ഇരുപത് ശതമാനം പതിനെട്ട് ശതമാനം ഒക്കെ ആക്കുന്നുണ്ട് പക്ഷെ സാധാരണക്കാരെ റെസ്റ്റോറൻറ്റിൽ ആ പവർ ഇല്ലല്ലോ നെഗോഷിയേഷൻ പവർ ഇല്ലാത്തതുകൊണ്ട് അവർ ഇരുപത്തഞ്ചും മുപ്പതും കൊടുക്കേണ്ടത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നൂറ് രൂപ വിൽപ്പന ഒരു എം ആർ പിള്ള ഒരു സാധനം അതെ അത് എഴുപത് രൂപയ്ക്ക് ഇയാൾക്ക് കൊടുക്കാൻ സാധിക്കില്ല ഒരിക്കലും പറ്റില്ല അപ്പോൾ അവർ നൂറിൽ നിന്ന് മുപ്പത് രൂപ കൂട്ടിയിട്ട് ചുരുക്കി പറഞ്ഞാൽ കസ്റ്റമേഴ്സിനാണ് അടി കിട്ടുന്നത് കസ്റ്റമേഴ്സിന് അടി കിട്ടുന്നുണ്ട് പല ചില റെസ്റ്റോറൻറ്റുകൾക്ക് അടി കിട്ടുന്നുണ്ട് ചില റെസ്റ്റോറൻറ്റുകൾ പറയുന്നു ഞങ്ങളുടെ ബ്രാൻഡിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് അത് ഇവിടെയാണെങ്കിലും ഓൺലൈനാണെങ്കിലും ഒരേ പ്രൈസ് ആണെന്ന് പറയുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട് ചില എത്തിക്സ് കീപ്പ് ചെയ്യുന്ന നല്ല നല്ല റെസ്റ്റോറൻറ് പക്ഷേ അവർ ഗതിയേട് കൊണ്ട് അവരുടെ ലാഭം അതെ താഴോട്ട് പോകുകയാണ് അതെ അതാണ് അവസ്ഥ അപ്പോൾ ഒരു ഒരു കൺട്രോൾ കൺട്രോൾ ആയിട്ട് അത് ഡിസ്ട്രു ഈ ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞു ഈ ഇൻഡസ്ട്രിയെ ഡിസ്ട്രപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ ഇൻഡസ്ട്രിയെ മൊത്തം ടേക്ക് ഓവർ ചെയ്യുന്ന ഡാറ്റ കളക്ട് ചെയ്ത് ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു പ്രോസസ്സിലോട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് പോയി ഡാറ്റ ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ സർ ഇവിടെ സംഭവിക്കുന്ന എന്താണ് ഒരു താങ്കൾ എന്ത് ഭക്ഷണമാണ് കഴിക്കുക താങ്കൾക്ക് എന്താണ് വെള്ളിയാഴ്ച എന്താണ് ഇഷ്ടം ഞായറാഴ്ച എന്താണ് ഇഷ്ടം തിങ്കളാഴ്ച താങ്കൾ എന്ത് ഏത് റെസ്റ്റോറൻറ്റിൽ ഫുഡ് ഓർഡർ ചെയ്യുന്നുള്ള ഒരു പാറ്റേൺ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ജനതയുടെ മൊത്തം പാറ്റേൺ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അപ്പുറത്ത് പോയി ഒരു ചെറിയ ഒരു ഒരു തട്ടുകട ഒരു റെസ്റ്റോറൻറ്റ് പോലെ അതിന് നമ്മൾ പറയുന്ന ക്ലൗഡ് കിച്ചൻ അല്ലെങ്കിൽ കോസ്റ്റ് കിച്ചൻ എന്നൊക്കെ പറയും അങ്ങനെ ഒരു സാധനം തുടങ്ങി ഓൺലൈനിൽ മാത്രം കച്ചവടം ചെയ്യാൻ കഴിയും അപ്പോൾ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട എക്സ് റെസ്റ്റോറൻറ്റില്ലേ ബിരിയാണിയാണ് ഇഷ്ടം എല്ലാ ആളുകളും എക്സ് റെസ്റ്റോറൻ്റിൽ ബിരിയാണി വാങ്ങിക്കുന്നു എന്ന് ഞാൻ കാണുമ്പോൾ എക്സ് റെസ്റ്റോറൻറ്റിലെ ആ ബിരിയാണി ഉണ്ടാക്കുന്ന ആളെ ഞാനൊരു പത്തോ ഇരുപതിനായിരം രൂപ ശമ്പളം കൊടുത്തിന്നാൽ പോരെ ഇന്ന് നമ്മുടെ ആളുകൾ പോകില്ലേ ആരും തന്നെ ആ റെസ്റ്റോറൻറ്റിലെ ഞാൻ ജോലി ചെയ്യുന്നൊന്നുമില്ലല്ലോ അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് ഈ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു സമീപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എറണാകുളത്ത് ഈ മൾട്ടിനാഷണൽ കമ്പനികൾ ഓൾറെഡി ഗോസ്റ്റ് കിച്ചണിലെ വലിയ സെറ്റപ്പുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു കോ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഓൾറെഡി അത് റണ്ണിങ് ആണ് എറണാകുളത്തും ചെറിയ രീതിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ബാംഗ്ലൂർ ഗോൾ സ്ഥലത്ത് ഓൾറെഡി റണ്ണിങ് ആണ് എന്നാൽ ഇതിൻ്റെ ആക്ച്വലി പറഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് കാരണം താങ്കൾ പറഞ്ഞു വരുന്നത് ഒരു വ്യക്തിക്ക് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ അറിയാം അത് കേവലം ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരാളുടെ സഹായം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അതാണ് പറഞ്ഞു വരുന്നത് മലയാളികൾ ലോകത്ത് ഏത് ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും ഏത് ടെക്നോളജിയിൽ എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ ഒരു മലയാളിയുടെ കൈയും ഒരു മലയാളിയും ഉണ്ട് പക്ഷെ നമ്മുടെ രാജ്യത്തൊരു സംഭവം വരുമ്പോൾ നമ്മൾ നമ്മളെന്തുകൊണ്ടോ ഒരു വിമുഖത കാണിക്കുന്നുണ്ട് എന്തുകൊണ്ടോ ഇവിടെ അത്രയും ലാഭം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇവിടെ അത്ര ശമ്പളം കിട്ടുന്നില്ല ഇവിടെ അത്രയും ബെനിഫിറ്റ് ഇല്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം പക്ഷേ നമ്മുടെ രാജ്യത്തേക്ക് അത് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മുടെ മുന്നിൽ അമ്മ കൊണ്ട് വിളമ്പുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷം ആ രുചിയും എന്ന പോലെ റെസ്റ്റോറൻറ്റുകാരുണ്ടാക്കുന്ന ഭക്ഷണം അവർ തന്നെ നിങ്ങൾക്ക് കയ്യിൽ എത്തിച്ചു തരുന്ന ആ കെയർ നമുക്ക് നൽകാൻ കഴിയുക എന്നുള്ളതാണ് ഈ ഒരു ഉദ്യമത്തിൻ്റെ പ്രധാനയുടെ പ്രധാന ലക്ഷ്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഒരു കഥന ഒരു ഒരു ഇമോഷണൽ സ്റ്റോറി ഉണ്ടാകേണ്ടായി ഏഴ് മണിക്കാണ് നമ്മൾ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യുന്നത് അങ്ങനെ മാർക്കറ്റ് പ്ലേസ് ക്ലോസ് ചെയ്യുന്നത് ഏഴ് പതിനഞ്ചിന് ഞങ്ങൾക്കൊരു കോൾ വരുകയാണ് അവർ ഒരു സ്ത്രീ വിളിക്കുന്നു നിങ്ങൾ ഒരു ഫുഡ് ഓർഡർ ചെയ്തു ഞങ്ങൾക്ക് ഡെലിവറി ചെയ്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഫുഡ് ഓർഡർ ചെയ്തായിട്ട് കാണാൻ കഴിയുന്നില്ല നോക്കുമ്പോൾ അവരെ പേയ്മെൻറ്റ് പോവുകയും ചെയ്തു എന്തോ ബാങ്കിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂ അവർ ഫുഡ് ആ ഓർഡർ പ്ലേസ് ആയില്ല അപ്പോൾ നോക്കുമ്പോഴേക്കും ഇത് ക്ലോസ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മാഡം ആ ഓർഡർ പ്ലേസ് ആയിട്ടില്ല ഇനി ഒരു രക്ഷയില്ല മാർക്കറ്റ് പ്ലേസ് ക്ലോസ് ആയി റെസ്റ്റോറൻറ്റുകൾ ക്ലോസ് ആയി അപ്പോൾ ഈ സ്ത്രീ അങ്ങ് കരഞ്ഞു ഭയങ്കര പൊട്ടിക്കരച്ചിൽ അവർ പറഞ്ഞു എൻ്റെ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ ഞാൻ ഉള്ളത് ഞാൻ മുംബൈയിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നത് എൻ്റെ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ അമ്മ ഷുഗർ പേഷ്യൻ്റാണ് അമ്മയ്ക്ക് ഈ ഫുഡ് കിട്ടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേണം മരുന്ന് കഴിക്കാൻ വീട്ടിൽ ആരുമില്ല കോവിഡ് കാരണം വയലക്കാരി വന്നിട്ടില്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്നെ വിളിച്ചു ഞാൻ അവിടെ പുറത്തുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു റൈഡേഴ്സ് ഇല്ല റൈഡേഴ്സൊക്കെ എല്ലാവരും ബിസിയാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് അസൈൻ ചെയ്യേ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് വിളിച്ച് അവർക്ക് വേണ്ടി ഒരു ബിരിയാണി സ്പെഷ്യലായി നമ്മളെടുത്ത് ഞാൻ എൻ്റെ കൈകൊണ്ട് അമ്മയുടെ അമ്മയടുത്ത് കൊണ്ട് ലിറ്ററലി അമ്മ അമ്മയ്ക്ക് കാരണം സിറ്റുവേഷൻ മനസ്സിലാക്കൂ ഒമ്പതോ ഏഴ് മണി കഴിഞ്ഞാൽ ഒരു ഭക്ഷണം ഈ കൊച്ചിയിൽ അന്ന് കിട്ടാനില്ല എല്ലാവരും ക്ലോസ്ഡ് ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു എം എൻസിന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ അമ്മയുടെ അടുത്ത് തന്നെ നമുക്ക് കിട്ടും അതാണ് സ്വന്തം ഒരു 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 ആപ്പ് അതെ അപ്പോൾ ഈ പ്രത്യേകത ഇതിനപ്പോൾ എത്ര ശതമാനമാണ് ഉടമകൾ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ളത് എന്ത് സിറ്റുവേഷൻ വന്നാലും ടെൻ പെർസെന്റേജ് അതിൽ നിലനിർത്തണം ടെൻ പെർസെൻറ്റേജ് വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടമുണ്ട് കാരണം റൈഡേഴ്സിനെ നിലനിർത്താനൊക്കെ നമ്മൾ അപ്പോൾ ഒരു പ്രത്യേക ഘട്ടമാകുന്നവരെ കെ എച്ച് ആർ ഐയിൽ നിന്നും നമ്മുടെ റൈഡേഴ്സ് നമ്മുടെ മെമ്പർമാർ അതിനകത്തോട്ട് പമ്പ് പമ്പ് ചെയ്തിട്ടാണ് ആ പ്രസ്ഥാനത്തെ നമ്മൾ രൂപ എം ആർ ഉള്ള ഒരു ഉൽപ്പന്ന തന്നെ നൂറിനെ വിൽക്കാൻ പാടുള്ളൂ അപ്പോൾ രൂപ സബ്സിഡൈസ് ചെയ്താൽ മതി കൊടുക്കണം നമ്മുടെ ഈ ആപ്പ് ഉപയോഗിക്കുന്നതിന് വേണ്ടി റെസ്റ്റോറൻ്റ് കാര്യം നമുക്ക് തരണം ഓക്കെ ഡെലിവറി ചാർജ് നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട് അതെല്ലാം ചാർജ് ചെയ്യുന്ന പോലെ തന്നെ ഒരു കിലോമീറ്ററിന് എന്നുള്ള നിലയ്ക്ക് ചാർജ് ചെയ്യുന്നുണ്ട് കൃത്യമായി നമുക്കത് ചില സമയത്ത് ഫ്ലക്ച്വേറ്റ് ചെയ്യും ഈ മഴയുള്ള സമയത്ത് റൈഡേഴ്സിന് കൂടുതൽ ശമ്പളം കൊടുക്കണം അപ്പോൾ അത് ആ സമയത്ത് ഫ്ലക്ച്വേറ്റ് ചെയ്യും പക്ഷേ എന്നിരുന്നാൽ പോലും ഫുഡിന്റെ കോസ്റ്റ് എന്താണ് ഡെലിവറി എല്ലാവരും ചെയ്യുന്ന പോലെ ചെറിയൊരു ഡെലിവറി അതുകൊണ്ട് തന്നെ ഇപ്പോൾ കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെ വന്ന എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ കൂടെ തന്നെ അപ്പോൾ ഈ എന്ന് പറയുന്ന ഒരു ആപ്പ് ഇതിൽ രണ്ട് കണ്ണികളില്ല ഒന്ന് നിങ്ങളുടെ കെ എച്ച് ആർ എ അല്ലേ കെ എച്ച് ആർ എയുടെ മെമ്പേഴ്സുകൾ ഇതിലത് ലിസ്റ്റ് ചെയ്യണം വെൻഡേഴ്സായിട്ട് മറുഭാഗത്ത് എൻ്റെ പോലുള്ള സാധാരണക്കാരായ കസ്റ്റമേഴ്സ് ഇത് ഡൗൺലോഡ് ചെയ്യുന്നു ഫുഡ് ഓർഡർ ചെയ്യുന്നു അല്ലേ അപ്പൊ ഈ ഇത് എവിടെയാണ് ഇത് തുടങ്ങിയത് തുടങ്ങിയത് എറണാകുളത്താണ് ഓക്കെ എറണാകുളത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എറണാ എറണാകുളത്താണ് ഈ എം എൻ സിയുടെ ഒരു വലിയ തേരോട്ടം നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഞങ്ങളിത് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ എറണാകുളത്തെ എല്ലാ റെസ്റ്റോറൻറ്റ് ഓണേഴ്സും നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ തുടങ്ങണം ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവരുടെ സഫർ സഫർ ചെയ്യുന്നത് അങ്ങനെ നമ്മളിവിടെ തുടങ്ങി എം ജി റോഡിൽ സ്റ്റാർട്ട് ചെയ്തു ആപ്പ് നമ്മൾ ടെസ്റ്റിനിട്ടു ഡിസംബറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ടെസ്റ്റിനിട്ട് കുറേ ആപ്പുകളുടെ ടെസ്റ്റ് അറിയാമല്ലോ ടെക്നോളജിയെ പറ്റി താങ്കൾക്കറിയാല്ലോ അങ്ങനെ വന്നൊരു രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എല്ലാ ടെക്നോളജിയൊക്കെ ക്ലിയർ ചെയ്തു മാർച്ചോട് കൂടിയിട്ട് എറണാകുളത്തെ ആൾമോസ്റ്റ് നാല് മെയിൻ സിറ്റികൾ കാക്കനാട് വരെയൊക്കെ നമ്മൾ കവർ ചെയ്തു എറണാകുളം പനമ്പള്ളി നഗർ എടപ്പള്ളി കലൂര് കാക്കനാട് ഇത്തരം സ്ഥലങ്ങളിലേക്ക് അഞ്ച് സ്ഥലത്തേക്ക് സോറി നാല് സ്ഥലത്തേക്ക് നമ്മൾ ഇത് വ്യാപിപ്പിച്ചു ഇപ്പം നമ്മുടെ കയ്യിൽ ഏകദേശം നാനൂറ്റി അമ്പത് എറണാകുളത്ത് എറണാകുളത്തുനിന്ന് ലിസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞു ഓൾറെഡി നിങ്ങൾ എറണാകുളത്ത് എനിക്ക് തോന്നുന്നു മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ റെസ്റ്റോറൻറ്റുകളുണ്ട് കോവിഡിന്റെ മുന്നത്തെ കണക്കാണ് കോവിഡിന് ശേഷം പല റെസ്റ്റോറൻസും ക്ലോസ് ആയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇരുന്നാൽ പോലും ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് റെസ്റ്റോറൻറ്റുകൾ എന്തായാലും ഇപ്പം തീർച്ചയായിട്ടും കോവിഡ് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ലോക്ക്ഡൗണിൻ്റെ മുന്നേ നമ്മുടെ സ്റ്റാഫുകൾക്കുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് ഓരോ മാസവും അമ്പത് മുതൽ എഴുപത് റെസ്റ്റോറൻറ്റുകൾ ഓൺബോർഡ് ചെയ്തെടുക്കുക എന്നാൽ പിന്നെ നമുക്ക് ഓൺ ബോർഡ് ചെയ്യാൻ വളരെ ഈസിയാണ് കെ എച്ച് ആർ എ ഒരു യൂണിറ്റിൽ ഒരു മീറ്റിംഗ് വിളിക്കുന്നു എല്ലാ റെസ്റ്റോറൻറ്റുകാരും വരുന്നു വിഷയ അവതരിപ്പിക്കുന്നു അവർ ഉടനെ തന്നെ പേപ്പർ ഒപ്പിട്ട് തരുന്നു വളരെ ഈസിയായിട്ട് നമ്മൾ അവരെ ഓൺ ബോർഡ് ചെയ്തെടുക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടില്ല കാരണം ഇത് അവരെ രക്ഷിക്കാനുള്ള അവരുടെ അത്താണിയായ കെ എച്ച് ആർ എയുടെ ഒരു പ്രൊഡക്റ്റാണ് അതെന്ന് വെച്ചാൽ ഒരു ഒരു രീതിയിലും അവർക്ക് എന്ത് ചെയ്യേണ്ടതില്ല ബുദ്ധിമുട്ടോ വിഷമിക്കേണ്ട കാര്യമില്ല ഇനി ഇതിനകത്തു നിന്നുള്ള ലാഭം നാളെ ഒരു ലാഭം ഉണ്ടായി വരികയാണെങ്കിൽ ആ ലാഭത്തിന്റെ ചെറിയ എല്ലാ ശതമാ ഒരു നല്ലൊരു ശതമാനം ഈ റെസ്റ്റോറൻറ്റുകളുടെ തിരിച്ച് തിരിച്ച് കിട്ടുക കാരണം ചോദിച്ചോട്ടെ ഇതിലെ ഡെലിവറി ഇപ്പോൾ വലിയ വലിയ മൾട്ടിനാഷണൽ ബ്രാൻഡുകൾക്ക് ഡെലിവറി ബോയ്സ് ഉള്ള പോലെ നിങ്ങൾക്കും ഡെലിവറി ബോയ്സ് ഉണ്ട് 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 എത്ര എത്ര നമുക്ക് എറണാകുളത്ത് എഴുപത് എഴുപത്തഞ്ചോളം ഡെലിവറി ബോയ്സ് ഉണ്ട് തൃശ്ശൂർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഇരുപത്തി മുപ്പതോളം ഡെലിവറി ബോയ്സ് ബാക്ക് ആൻഡ് ടെക്നോളജി സപ്പോർട്ട് താങ്കളുടെ കൂടെ എത്ര പേരുണ്ട് ഞങ്ങൾക്ക് മൊത്തത്തിൽ ഒരു പേര് പേര് ഓൾറെഡി എല്ലാ ദിവസവും അടുത്ത കോട്ടയത്ത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് മലപ്പുറം ഓപ്പൺ ചെയ്യുന്നു നമ്മൾ ആയിരക്കണക്കിന് ഡെലിവറി ബോയ്സിനെയാണ് നമ്മൾ നമ്മളിതിനകത്തോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ചോദിച്ചോട്ടെ അപ്പൊ ഈ ഇതിനൊരു തൊഴിൽ സാധ്യത കൂടിയുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഈ എത്രയോ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് അവരുടെ പഠനാവശ്യത്തിന് വേണ്ട പണത്തിനു വേണ്ടി ഈ പീക്ക് ടൈമുകളിൽ ഇപ്പോൾ രാത്രിയൊക്കെ പീക്ക് ടൈമാണ് ഡിന്നർ പീക്ക് എന്ന് പറയും ആ പീക്ക് ടൈമിൽ വന്ന് മൂന്നോ നാലോ മണിക്കൂർ നമ്മളെ കൂടെ ജോലി ചെയ്താൽ അവർക്ക് അവരുടെ പഠനത്തിനുള്ള പൈസ കിട്ടുന്നുണ്ട് അവരുടെ ഹോസ്റ്റൽ ഫീസിനും മറ്റു കാര്യങ്ങൾക്കുള്ള പൈസ അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിനുള്ള നല്ലൊരു അവസരമാണത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു ജോലി ഇല്ലാത്ത ആളാണ് ഇതൊക്കെ അറിഞ്ഞാൽ എത്രയോ നല്ല ഡിഗ്രിക്കും ഡോക്ടേഴ്സ് ആയിട്ട് പഠിക്കുന്നുണ്ട് മെഡിക്കൽ പഠിക്കുന്ന കുട്ടികളും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഒരു ഫാക്റ്റ് അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിലാണ് അത് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യം ചോദിച്ചോട്ടെ പറയൂ ചുരുങ്ങിയ സമയം കൊണ്ട് മാർച്ചിലാണ് അതൊരു പ്രോപ്പർ ആയിട്ട് വന്നതെന്ന് മൂന്ന് മാസം അല്ലേ ഈ കാലയളവിൽ എത്ര കസ്റ്റമേഴ്സ് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ നോക്കിയപ്പോൾ ഇരുപത്തി എട്ടായിരത്തില്ലാൻ കസ്റ്റമേഴ്സ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു വെരി ഗുഡ് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകളായിരുന്നു ഇപ്പോൾ തൃശ്ശൂര് ഉദ്ഘാടനം ചെയ്ത് വളരെ ഇന്നോവേറ്റീവ് ആയിരുന്നു മിനിസ്റ്റർ വന്നു മിനിസ്റ്റർ വന്ന് പ്രസ് ക്ലബിലിരിക്കുന്നു മേയർ മേയർ ഓഫീസിലിന്ന് ലൈവായിട്ട് ഇരിക്കുന്നു മിനിസ്റ്റർ വന്നപ്പോഴാണ് മേയറെ കാണുന്നത് അങ്ങനെ മേയർ മിനിസ്റ്ററോട് ഞങ്ങൾ പറഞ്ഞു തങ്ങൾ മേയർക്ക് ഒരു ഫുഡ് റെസോയ് വഴി ഓർഡർ ചെയ്ത് ഉദ്ഘാടനം ചെയ്യണം അപ്പോൾ മിനിസ്റ്റർ ചോദിക്കുന്നു വർഗീസേട്ട എന്താ കഴിക്കാൻ വേണ്ടി ചോദിക്കുന്നു അപ്പോൾ വർഗീസേട്ടൻ മേയർ പറയുന്നു എനിക്ക് ഇന്ന ഫുഡാണ് വേണ്ടത് ഞാൻ മിനിസ്റ്റർക്കും ഒരു ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട് വളരെ ലൈവായിട്ട് അപ്പോൾ അതൊക്കെ ജനങ്ങൾ കാണുന്നു ജനങ്ങളും വലിയ രീതിയിൽ പത്രങ്ങൾ ഞങ്ങൾ വളരെ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മീഡിയ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു കാരണം ഇതൊരു നോൺ പ്രോഫിറ്റാണ് മാത്രമല്ല ഇത് ഒരു അനിവാര്യമായ ഒരു കാര്യമാണ് ഒരു 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 രാജ്യത്തിൻ്റെ ഒരു ഇൻഡസ്ട്രി നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ഒരു ശ്രമമാണിത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ പത്രങ്ങളുടെയും മീഡിയയുടെയും വലിയ രീതിയിലുള്ള സപ്പോർട്ട് നമുക്കുണ്ട് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് പൂർണ്ണമായും നമുക്കുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ മിനിസ്ട്രിയിലുണ്ടായിരുന്ന മിനിസ്റ്റർ നമ്മളായിട്ട് പ്രോമിസ് ചെയ്താണ് കേരള ഗവണ്മെൻറ്റിൻ്റെ ജീവനി പദ്ധതി വിഷയരഹിത പച്ചക്കറി നമ്മുടെ ആപ്പിലൂടെ റെസ്റ്റോറൻറ്റുകൾക്ക് ആക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ പദ്ധതി ഇട്ടിട്ടുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ രീതിയിലുള്ള എല്ലാ ഭാഗത്തും നമുക്ക് പൂർണ്ണമായ സപ്പോർട്ട് തന്നെ അപ്പോൾ ഈ കെ എന്ന് ആർ പറഞ്ഞ സംഘടന അതെ അത് ഇവിടെയുള്ള അപ്പോൾ കേരളത്തിൽ എത്ര കേരളത്തിൽ കെ എച്ച് ആർ എയുടെ മെമ്പർമാരായിട്ട് മുപ്പത്തയ്യായിരം പ്ലസ് റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് മെമ്പർമാരല്ലാതെ നമ്മുടെ കണക്ക് പ്രകാരം ഒരു പത്ത് മുപ്പതിനായിരം വേറെ ഉണ്ടെന്നാണ് കുഞ്ഞു റെസ്റ്റോറൻറ് നമ്മൾ ചായക്കട പോലെ ലീഗലൈസ് ചെയ്തിട്ടുള്ള എഫ് എസ് എസ് ഐ ഉള്ള അത് മാത്രമേ കെ എച്ച് ആർ മെമ്പർ ആകാൻ കഴിയുള്ളൊ അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ മുതൽ വമ്പൻ റെസ്റ്റോറൻറ്റുകൾ വരെയുള്ള മൊത്തം എടുത്ത് കഴിഞ്ഞാൽ പത്തൊമ്പതിനായിരത്തിൽ കൂടുതൽ റെസ്റ്റോറൻറ്റുകൾ കേരളത്തിലുണ്ട് ഇതിൽ മുപ്പത്തയ്യായിരം നമ്മുടെ മെമ്പർമാരേ ഉള്ളൂ ഇനി റിസോയ് വരുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തൃശ്ശൂരിൽ നിന്നും ഇവിടുന്ന് ഒക്കെ പല നോൺ മെമ്പേഴ്സ് വിളിച്ച് ഞങ്ങൾക്ക് ആവണം ഞങ്ങൾക്ക് റിസോയിലേക്ക് ആക്സസ് വേണമെന്ന് പറഞ്ഞു സിമ്പിൾ കെ എച്ച് ആറിൻ്റെ ഒരു മെമ്പറാവണം അതിന് ചെറിയൊരു ഫീസേ ഉള്ളൂ വളരെ തുച്ഛമായ ഒരു ഫീസേ ഉള്ളൂ നിങ്ങൾക്ക് ഉടനെ തന്നെ മെമ്പറാവാം മെമ്പറായ ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു അത്താണിയാണ് ആദ്യം കിട്ടാൻ പോകുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് റിസോയിലേക്കും വരാൻ കഴിയും ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വിളിച്ചാണ് ഇപ്പൊ നമ്മളോട് അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണോ പോകുന്നത് അപ്പോൾ എറണാകുളം തൃശ്ശൂർ കോട്ടയം ഇനി വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഒരേ സമയം തന്നെ ഓരോ ആഴ്ചകളിലും നമ്മൾ ഓരോ സിറ്റികൾ ഓപ്പൺ ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ട ഒരു ബാൻഡ് പിടുത്തം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് വളരെ നമുക്കുള്ള ഗുണം എന്താ വെച്ചാൽ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു ഏതൊരു ആകുമ്പോഴും ഒരു ബിസിനസ് ആയിട്ട് നിങ്ങളൊരു സിറ്റി ചെല്ലുമ്പോൾ നിങ്ങൾ തന്നെ പണിയെടുക്കേണ്ടത് പക്ഷേ ഇവിടെ ഞങ്ങളല്ല പണിയെടുക്കുന്നത് അവിടുത്തെ റെസ്റ്റോറൻറ്റ് ഓണേഴ്സാണ് പണിയെടുക്കുന്നത് അവരുടെ ആവശ്യമാണ് ആവശ്യമാണല്ലോ അപ്പോൾ കോട്ടയത്ത് ഒരു നമ്മൾ ചെല്ലുന്ന സമയത്ത് കോട്ടയത്ത് റെസ്റ്റോറൻറ്റ് അസോസിയേഷനാണ് അവിടെ ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നത് തൃശ്ശൂർ ചെല്ലുന്ന തൃശ്ശൂരിലെ റെസ്റ്റോറൻറ്റ് അസോസിയേഷനാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ സിഇഒ ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം എനിക്ക് അവിടെ എൻ്റെ സ്റ്റാഫുകളെ വിട്ട് പണിയെടുപ്പിക്കേണ്ട കാര്യമല്ല അവിടുത്തെ റെസ്റ്റോറൻറ്റുകാര് നമുക്കെല്ലാം സെറ്റ് ചെയ്തുതരുന്നു വരുമോ വെൽക്കം ചെയ്യുകയാണ് നമ്മൾ ഇപ്പോൾ മലപ്പുറം ഇപ്പോൾ പലപ്പോഴും എനിക്ക് വിൽക്കുന്ന ചീത്തകളി എന്താ എന്താ ഇങ്ങോട്ട് വരാത്തെന്നുള്ള ചീത്തകളിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും നമ്മുടെ ആപ്പിൽ ഡെലിവറി മാത്രമല്ല നമ്മുടെ ആപ്പിനകത്ത് നമ്മൾ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് ഡെലിവറി പോസിബിളായ സ്ഥലങ്ങളിൽ മാത്രമല്ല നമ്മുടെ ആപ്പ് സ്റ്റാർട്ട് ചെയ്യുക കേരളത്തിലെ എല്ലാ റെസ്റ്റോറൻസും ഡെലിവറി പോസിബിളല്ലാത്ത ഗ്രാമങ്ങളിലെ ഇപ്പോൾ ഉദാഹരണത്തിന് വാസുകേട്ടൻ്റെ തട്ടുകട അവിടെ പുട്ടും അവിടുത്തെ ബീഫും ഒരു പ്രധാനമാണെങ്കിൽ അതുപോലും നമ്മുടെ ആപ്പിലുണ്ടാകും അപ്പോൾ നിങ്ങൾ അതുവഴിക്ക് യാത്ര ചെയ്യുന്നു ഈ നിൽക്കുന്ന സ്ഥലത്ത് ഏത് റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് നമ്മുടെ ആപ്പ് വഴി കാണാൻ കഴിയും ഡെലിവറി ഉണ്ടായിക്കൊള്ളുന്നില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവരെ വിളിക്കാം സംസാരിക്കാം അവിടേക്ക് ട്രാവൽ ചെയ്ത് ഫുഡ് കളക്ട് ചെയ്യാം ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതും നമ്മുടെ ആപ്പിൻ്റെ പ്രത്യേകതയാണ് വേറെ ആപ്പിൽ ഇല്ലാത്തൊരു കാര്യമാണ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കെ എച്ച് ആർ ഏറ്റെടുത്ത ഈ ഒരു സാധനം ഡ്രൈവ് ചെയ്തത് താങ്കളാണ് അല്ലേ എന്ന് ഞാൻ തീർത്ത് പറയില്ല കാരണം ഇവിടെ ഞാനൊരു സ്പാർക്കാണ് എന്റെ സ്പാർക്ക് ഞാൻ സ്പാർക്ക് ചെയ്തപ്പോൾ ആ സ്പാർക്ക് കത്തിപ്പടർന്നുകൊണ്ട് തീ ജ്വാലകളായി മാറിയയച്ചാറ് അങ്ങനെയാണ് എനിക്ക് പറയാൻ കഴിയുള്ളൂ കാരണം ഒരിക്കലും ഇതിനൊരു വൺമാൻ ഷോ അല്ല ഒരിക്കലും എനിക്ക് ഒറ്റക്കത്തിച്ച് ചെയ്യാൻ കഴിയില്ല പക്ഷേ വളരെ നല്ല രീതിയിൽ കെ എച്ച് ആർ എയുടെ എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേപോലെ നമ്മുടെ കൂടെ നിന്നപ്പോൾ അതൊരു വലിയ ചോലയായി മാറി നമ്മുടെ ഒരു സ്പാർക്ക് മാത്രം അപ്പോൾ ഇത് നിങ്ങളുടെ കെ എച്ച് ആർ എയുടെ സഹോദരങ്ങളായ റെസ്റ്റോറൻ്റ് ഉടമകളും ഹോട്ടൽ ഉടമകളുമൊക്കെ ഇതിലേക്ക് ലിസ്റ്റ് ചെയ്യുകയും സാധാരണക്കാരായ ആൾക്കാർ ഇവിടെ ഒരു ഇൻഡസ്ട്രി നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല അവർക്ക് എം ആർ പിയിൽ തന്നെ ഫുഡ് കിട്ടുകയും ചെയ്യും അതിലേക്ക് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അവർ ഓർഡർ ചെയ്യുകയും ചെയ്താൽ ചിലപ്പോൾ നമുക്കൊരു ഇൻഡസ്ട്രിയെ നമ്മുടെ നാട്ടിലുള്ള സഹോദരങ്ങളെ ചിലപ്പോൾ സേവ് ചെയ്തേക്കാൻ പറ്റും ചിലപ്പോ അല്ല സാറേ അത് സേവ് ചെയ്തില്ലെങ്കിൽ വലിയ നഷ്ടം നമുക്കുണ്ടാവും ഈ ചരിത്രത്തിൽ ഒരു 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 കുറിപ്പെഴുതാതെ നമ്മൾ പോകുന്ന അതുകൊണ്ട് നിർബ അത് ചിലപ്പോൾ എന്ന വാക്ക് വാക്കഴിവായി നിർബന്ധമായി നമ്മൾ സേവ് ചെയ്തിരിക്കും എന്നുള്ളതാണ് നമ്മുടെ പോയിൻറ്റ് അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല നിങ്ങൾ കേട്ടു ദ കെ എച്ച് ആർ എ കേരള ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ്റെ ഇനീഷ്യേറ്റീവിൽ ഒരു ആപ്പ് ആ ആപ്പ് ഇന്ന് സാമൂഹിക പ്രസക്തിയുള്ള ഒരു പ്രസക്തിയുള്ളൊരാപ്പായി തീർന്നിരിക്കുകയാണ് ശരിയാണ് ഒരു മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഉണ്ടാവണം കോമ്പറ്റീഷനോടൊപ്പം തന്നെ ഹെൽത്തി കോമ്പറ്റീഷനും ആയിരിക്കണം ഒരു ഇൻഡസ്ട്രിയെ തകർത്തുകൊണ്ടായിരിക്കരുത് എന്നാണ് ഇവർ ആഹ്വാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നേണ്ട ആവശ്യമില്ല കാരണം എം ആർ പിക്ക് ഒരു ഉൽപ്പന്നം കിട്ടുമെങ്കിൽ നമുക്കത് വാങ്ങാൻ എന്തിനു മടിക്കണം അതുകൊണ്ട് തന്നെ ഇവരെ സമൂഹം അംഗീകരിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ വിശ്വാസമുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളുമൊക്കെ ഇവരെ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കസ്റ്റമർക്ക് വിവിധ തരം ഓപ്ഷനുകൾ കിട്ടുകയും എല്ലാവർക്കും നമ്മളിന്ന് പൊതുവായി നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡൈനിൻ നമുക്ക് റെസ്റ്റോറൻറ്റുകൾ ഹോട്ടലിൽ പോയിരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഇന്ന് ലോക്ക്ഡൗൺ കാലത്ത് മാറുമായിരിക്കാം പക്ഷേ അതുവരെ ഈ ഡെലിവറിയും ആപ്പുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അത് ചിലപ്പോൾ ഫ്യൂച്ചറിലും അങ്ങനെ തന്നെ ആയിരിക്കാം അതിന് സാധ്യത തുറന്നിട്ടതുകൊണ്ട് തന്നെ ഇത്തരം ടെക്നോളജി ഇതുപോലുള്ള സാമൂഹിക സംഘടനകൾ ഇത്തരം സംഘടനകൾ അത് ഏറ്റെടുത്തതിൽ നമുക്ക് അഭിമാനിക്കാം ഇത് വിജയിക്കട്ടെ ശ്രീ മുസ്തഫ അപ്പോൾ സ്പാർക്കിൻ്റെ പേരിലും എല്ലാ പ്രേക്ഷകരുടെ പേരിലും താങ്കളുടെ ആപ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്യട്ടെ എല്ലാ റെസ്റ്റോറൻറ്റും ഹോട്ടലും ഉടമകളൊക്കെ അതിൽ ലിസ്റ്റ് ചെയ്യട്ടെ താങ്കളുടെ അതുപോലെ കെ എച്ച് ആറുടെയും ലക്ഷ്യം അത് ആ ഗോളിലേക്ക് എത്തിച്ചേരട്ടെ എല്ലാ താങ്ക് യു താങ്ക് യു വെരി മച്ച്